ബിബ്ലിയ പബ്ലിക്കേഷനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നു മൂന്ന് ബാല്യങ്ങളായിട്ട് ഇത് നിങ്ങൾ വാങ്ങി വായിക്കുക പഠിക്കുക സ്വന്തമാക്കുക അനുഗ്രഹം ലഭിക്കും നമുക്ക് ഇന്നത്തെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനാറാം തീയതിയിലത്തെ പ്രസംഗമാണിത് വേദവായന നടപടി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായ മുപ്പതാമത്തെ വചനവും ഇരുപത്തിമൂന്ന് അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴ് ആമധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള പ്രസംഗത്തിലേക്ക് യേശുവിനെ ഉദ്ഘോഷിക്കാനുള്ള ഉൾപ്രേരണ ഉള്ളിൽ നിന്നുള്ള തള്ളൽ അനുഭവിക്കത്തക്ക വിധം സഭയ്ക്ക് ശ്ലൈഗിക തീഷ്ണത അപ്പസ്റ്റോലിക് ഫേർവർ ഉണ്ടാകേണ്ടതുണ്ട് മടിയുടെ ആൾ രൂപങ്ങളായി ചാരികസേര ക്രിസ്ത്യാനികൾ ആം ആംചേർ ക്രിസ്ത്യൻസ് ആകാതിരിക്കാൻ മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് മയങ്ങാനുള്ള പ്രവണതകളുള്ളപ്പോൾ കാര്യങ്ങൾ കൂട്ടിക്കലർത്താലുള്ള ധൈര്യമില്ലാതെ അനുഭവഹീനമായ ക്രിസ്ത്യാനികളായി പോകാനുള്ള സാധ്യത കൂടുതലാണല്ലോ പൗലോസിൻ്റെ ജീവിതം മുഴുവൻ ഒരു യുദ്ധമായിരുന്നു പരീക്ഷണങ്ങളുടെ ആധിക്യമുണ്ടായിരുന്ന ജീവിതമായിരുന്നു അത് പീഡനങ്ങളിൽ നിന്നും പീഡനങ്ങളിലേക്കായിരുന്നു പുറഞ്ചാതിക്കാരുടെ അപ്പസ്തോലൻ്റെ ജീവിതയാത്ര എന്നാൽ ഒരിക്കൽ പോലും പിന്തിരിയുകയോ നഷ്ടധൈര്യമാവുകയോ നിരുത്സാഹപ്പെടുകയോ ചെയ്തില്ല തളർന്നില്ല പൗലോസിൻ്റെ ഭാഗതയം കുരിശികളുടെ ഭാഗധേയമായിരുന്നു എന്നാൽ അദ്ദേഹം മുന്നോട്ട് പോയി െ പരാശ്രയമില്ലാതെ കർത്താവിലേക്ക് നോക്കി അദ്ദേഹം മുന്നോട്ടു നടന്നു പൗലോസ് ഒരു ശല്യമാണ് തൻ്റെ പ്രഘോഷണം പ്രവർത്തനം മനോഭാവം ഇതെല്ലാം പൗലോസിനെ ശല്യക്കാരനാക്കുന്നു യേശുവിനെ ഉദ്ഘോഷിക്കുന്നതിനാൽ അവനൊരു ശല്യമാണ് നമ്മുടെ സുഖപ്രദമായ ഇടങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതും ശല്യമല്ലേ ആശ്വാസജനകമായ നമ്മുടെ സ്ഥാപനങ്ങളിൽ ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതും ശല്യമല്ലേ ശല്യമാണ് അല്ലേ നാം മുന്നോട്ട് 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 പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു പ്രസന്നവും പ്രസാദവുമായ ജീവിതത്തിൽ അഭയം തേടാനല്ല ക്ഷണികവും നശ്വരവുമായ നിർമ്മാണങ്ങളിൽ വിശ്രമസങ്കേതം കണ്ടെത്താനല്ല അതിനാണ് ഈ സംഗതികൾ കർത്താവ് കർത്താവിനെ പ്രഘോഷിക്കുന്ന പൗലോസ് ഇവർ ശല്യമാണ് എന്നാൽ പൗലോസ് മുന്നോട്ട് പോയി ശ്ലൈഹികമായ തീഷ്ണവികാരമായി മാറുന്ന ഉറച്ച ബോധ്യം ക്രൈസ്തവ മനോഭാവം അദ്ദേഹത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് ശരിയായ ശ്ലൈഹിക തീഷ്ഠത ഉണ്ടായിരുന്നു ഒത്തുതീർപ്പുകളുടെ മനുഷ്യനായിരുന്നില്ല അദ്ദേഹം ഒരിക്കലുമല്ല സത്യം യേശുക്രിസ്തുവിനെ ഉദ്ഘോഷിക്കുക മുന്നോട്ട് ഹൃദയത്തിന് തീ പിടിച്ചതുപോലെയുള്ള ഒരാളായിരുന്നു പൗലോസ് അഗ്നി മനുഷ്യൻ പ്രകൃതമല്ല ഇത് കർത്താവാണ് ആ യുദ്ധത്തിൽ ഉൾ കർത്താവ് തന്നെയാണ് പൗലോസിനെ ഉന്തിത്തള്ളി മുന്നോട്ട് പോകാൻ നിർബന്ധിച്ചത് റോമായിൽ പോലും സാക്ഷ്യം നൽകാൻ പൗലോസിനെ ായി നിർബന്ധിച്ചത് കർത്താവാണ് മറ്റൊരു വിധത്തിൽ ഞാൻ സംസാരിക്കട്ടെ ഈ റോമാരൂപതയെക്കുറിച്ച് കർത്താവിന് പണ്ട് താല്പര്യമുണ്ടായിരുന്നു എന്ന് കാര്യം എനിക്കിഷ്ടപ്പെട്ടു നാം ഭാഗ്യം ചെയ്തവരാണ് ലൈംഗിക തീഷ്ഠത അധികാരം കിട്ടാനുള്ള ആവേശമല്ല എന്തെങ്കിലും കിട്ടാനോ നേടാനോ ഉള്ള ആന്തരത്വരയല്ല ഉള്ളിൽ നിന്നുള്ള തള്ളലാണത് കർത്താവ് തന്നെ അത് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ള ക്രിസ്ത്യാനികൾ എവിടെ നിന്നാണ് സ്ലൈഹിക തീഷ്ടത വരുന്നത് യേശുക്രിസ്തുവിനെ അറിയുന്നതിൽ നിന്നാണ് അത് ഉദ്ഭവിക്കുന്നത് പൗലോസ് യേശുവിനെ കണ്ടെത്തി യേശുവിനെ ചന്ധിച്ചു കൂടിക്കാഴ്ചയുണ്ടായി അത് ഭൗതികമോ ശാസ്ത്രീയ ജ്ഞാനമോ ആയിരുന്നില്ല അവയും നല്ലത് തന്നെ കാരണം അവ നമ്മെ സഹായിക്കുന്നു എന്നാൽ ആദ്യ ജ്ഞാനം ഹൃദയം കൊണ്ടായിരുന്നു വയക്തികമായ കൂടിക്കാഴ്ചയായിരുന്നു അതാണ് യേശുക്രിസ്തുവിനെ എപ്പോഴും ഉദ്ഘോഷിക്കാൻ പൗലോസിനെ ഉള്ളിൽ നിന്ന് തള്ളിയത് അന്തരത്വര പൗലോസ് എപ്പോഴും കുഴപ്പത്തിൽ അകപ്പെട്ടു പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്ന് നട്ടം തിരിഞ്ഞു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രശ്നമല്ല യേശുവിന് വേണ്ടിയുള്ള കുഴപ്പം യേശുക്രിസ്തുവിനെ പ്രകോഷിക്കുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പങ്ങളാണിവ ഈ ശ്ലൈഹിക തീഷ്ണതയെ സ്നേഹത്തിന്റെ അന്തരീക്ഷത്തിൽ മാത്രം മനസ്സിലാക്കാനാവൂ അല്പം കിർക്കുണ്ട് ശ്ലൈഹിക തീഷ്ണതയിൽ ആത്മീയ കിർക്ക് സ്ഥിരബുദ്ധിയുള്ള പ്രാന്ത് സുബോധമുള്ള കിർക്ക് പൗലോസിണ്ടായിരുന്നു എല്ലാ വിശ്വാസികളോടുമുള്ള അനുശാസനം ഇതാണ് ഈ ശ്ലൈഹിക തീഷ്ണത വർദ്ധിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക കാരണം പ്രേക്ഷിതർക്ക് മാത്രം ഉണ്ടായിരിക്കേണ്ട ഗുണമല്ല ശ്ലൈഹിക തീഷ്ണത എന്നാൽ വാസ്തവം എന്താണ് സഭയ്ക്കുള്ളിലും ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്തോഷ്ണ ക്രിസ്ത്യാനികളുണ്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും മെനക്കെടാത്തവർ അനങ്ങാപ്പാറകൾ ചാരുകസേര ക്രിസ്ത്യാനികളും ഉണ്ട് സുഖപ്രദമായ ഇടങ്ങളിൽ മാത്രം ഇരിക്കുന്നവർ അല്ലേ വിദ്യാഭ്യാസമുണ്ട് പണമുണ്ട് എല്ലാം ഗംഭീരം എന്നാൽ പ്രകോഷണത്തിലൂടെയും ശ്ലൈക തീഷ്ണതയിലൂടെയും സഭയ്ക്ക് മക്കളെ ജനിപ്പിക്കാൻ അവർക്ക് അറിയില്ല ഉത്പാദനക്ഷമതയില്ലാത്തവർ ഷണ്ടന്മാർ വന്ധ്യകൾ ശൈഹിക തീഷ്ഠത കിട്ടാനായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം കാര്യങ്ങൾ വല്ലാതെ മയങ്ങിക്കിടക്കുമ്പോൾ മരുന്ന് കൂട്ടിക്കുഴച്ച് കുത്തിവെക്കാനുള്ള കൃപയുണ്ടാകാനായി പ്രാർത്ഥിക്കാം അസ്തിത്വാത്മക അതിരുകളിലേക്ക് പ്രാന്തപ്രദേശങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും സുവിശേഷവുമായി പോകാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം സഭയുടെ അടിയന്തിര ആവശ്യമാണിത് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല ശൈശവ സഭകളിൽ മാത്രമല്ല യേശുക്രിസ്തുവിനെ അറിയാത്തവരിലേക്ക് മാത്രമല്ല ഇവിടെ ഈ നഗരത്തിൽ പോലും നഗരമധ്യത്തിൽ പോലും യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന ആവശ്യം നിലനിൽക്കുന്നു അതിനാൽ അപ്പസ്തോലിക തീഷ്ണതയുടെ കൃപയുണ്ടാകാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം ശ്ലൈക തീഷ്ണതയുള്ള ക്രിസ്ത്യാനികൾ നാം ശല്യമാകുന്നെങ്കിൽ കർത്താവിന് സ്തുതി ആയിരിക്കട്ടെ മുന്നോട്ട് കർത്താവ് പൗലോസിനോട് പറഞ്ഞ പോലെ ധൈര്യമായിരിക്കൂ